എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ എന്ന് പറയുന്നത് ഹോണ്ട പുതിയൊരു 350cc ADV ബൈക്ക് ഉടനെ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതിൻ്റെ ഒരു സ്കെലിറ്റൺ ലീക്കായി. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയൻ 411 ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇതിൻ്റെ ഈ ഒരു സ്കെലിറ്റൺ അല്ലെ ഈ ഒരു സ്ട്രക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ ഹോണ്ട CB350 റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 സിഗ്നൽസിൻ്റെ സെയിം കളർ ടോണും ആ ഒരു സ്റ്റൈലിങ്ങും എല്ലാം കറക്റ്റ് ആ ഒരു സ്ട്രക്ചറുമായിട്ട് നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബൈക്ക് ഇറക്കേണ്ട ആവശ്യം എന്ന് എനിക്ക് അത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഓൾറെഡി ക്ലാസിക് 350 കോമ്പറ്റീറ്ററായിട്ട് ഹോണ്ട ഹൈനസും അതുപോലെ CB350 RS നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ രീതിക്ക് വീണ്ടും ഒരു ബൈക്ക് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോണ്ടയുടെ ഡിസൈനേഴ്സിന് ഡിസൈനിന് പഞ്ഞമുള്ളതുപോലെയാണ് തോന്നുന്നത്. എന്തായിരുന്നാലും റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഡിസൈൻ അവർ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഹോണ്ട ADV 350 എന്ന് പറഞ്ഞിട്ട് ഹിമാലയൻ്റെ അതേ സ്റ്റൈലിലുള്ള ഒരു ബൈക്കിൻ്റെ സ്കെലിറ്റൺ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഫ്രണ്ട് എൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിൻവൈസറും അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പും ആ ഫ്രണ്ട് സെക്ഷൻ പക്ക ഹിമാലയൻ്റെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഡിസൈനിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഹിമാലയൻ്റെ അതേ സ്റ്റൈലിലുള്ള ഒരു ടാങ്കും ഷോർട്ടായിട്ടുള്ള ഒരു ടാങ്ക് ഡിസൈൻ അതുപോലെ ടെയിൽ സെക്ഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ഹിമാലയൻ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. സീറ്റിൻ്റെ സെക്ഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ ഡിസൈനും ആ ഒരു ക്യാരിയറിൻ്റെ ഡിസൈനും ഒക്കെ സിമിലറായിട്ട് 411 സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനിയാണ്, ഹോണ്ട ഇതൊരു 350cc എഞ്ചിനോട് കൂടിയിട്ട് ഇറക്കുമെന്ന ഉള്ള രീതിയിലാണ് ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ ഒരു റൂമേഴ്സ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ബിൽഡ് ചെയ്ത് വരുമ്പം ഹിമാലയൻ 411 ഒരു സിമിലാരിറ്റിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ 411 കുറച്ച് ക്യാരക്ടർ അവർ ഉൾക്കൊണ്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഷുവറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഫിസിക്കലി നമ്മൾ കാണുന്ന സമയത്തും വണ്ടിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഹോണ്ട CB350 RS ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ആ ഒരു ഡീറ്റെയിലിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഫസ്റ്റ് സെക്ഷൻ റിയർ ഫെൻഡറിൻ്റെ ആ ഒരു പോർഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ പക്ക ആ ഒരു ടെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് പക്ക CB350 RS ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാലും CB350 RS സീറ്റ് സെറ്റപ്പിൻ്റെ അതുപോലെ തന്നെ ആ ടെയിൽ ലൈറ്റ് നോക്കിയാലും CB350 RS പക്ഷേ സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ സിമിലർ ആയിട്ടുള്ള CB350 RS ടൈപ്പിലുള്ള ഒരു സീറ്റ് സെറ്റപ്പാണ് പില്യൻ സീറ്റ് സെറ്റപ്പിൻ്റെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. റൈഡർ സീറ്റ് മാത്രമാണ് ഫ്യൂൾ ടാങ്കിലേക്ക് അല്പം കയറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് അല്ലെ ADV ടൈപ്പ് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം CB350 RS ആ ഒരു ലോഗോ വരുന്ന സൈഡിലെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്കെലിറ്റണിലും ഫീൽ ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എഞ്ചിൻ CB350 സെയിം എഞ്ചിനാണ്. ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിലും കാണാൻ പറ്റുന്നത്. എക്സോസ് പൈപ്പിൻ്റെ പോർഷനും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻഡ് പോർഷൻ കുറച്ച് വലിയൊരു എക്സോസ്റ്റ് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാലയനിലെ പോലെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള എക്സോസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ സൈഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമാലയൻ 411 വരുന്ന അതേ ടാങ്ക് ഡിസൈൻ ആണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫിസിക്കലി നമ്മൾ കാണുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നൊന്ന് വളരെ സിമിലാരിറ്റി ഫീൽ ചെയ്ത ആ ഒരു പോർഷൻ നമ്മളുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് CB350 RS അതേ ഹെഡ്ലൈറ്റ് അല്പം കൂടെ ഉയരത്തിൽ വെച്ചിട്ട് ഒരു ചെറിയ പൈപ്പ് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ മേൽഭാഗത്തായിട്ട് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫൈബർ പാർട്ട് അല്ലെങ്കിൽ കവറിങ് അതിന് കൊടുത്തിട്ടുണ്ട്, ഒരു ഫെയറിങ് സെക്ഷൻ പോലെ. പിന്നെ ഒരു ഫ്രണ്ട് ഫെൻഡർ അത് കൊടുത്തിട്ടുണ്ട്. വിൻസ്ക്രീൻ ഹിമാലയൻ്റെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള വിൻസ്ക്രീൻ ആകാനാണ് ചാൻസ്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് വിൻഷീൽഡ് ആണോ എന്ന് ഇപ്പോൾ ഷുവറല്ല. സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ടിൻറ്റഡ് വിൻഷീൽഡ് ആകാനാണ് ചാൻസ് എന്നാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ വീൽസാണ്. അത് സ്പോക്ക് വീൽസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അലോയ് വീൽസ് അല്ല. CB350 RS സെയിം വീൽ സൈസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷൻ ഒരു പക്ഷേ ചിലപ്പം അല്പം ട്രാവൽ കൂടിയ സസ്പെൻഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ വലിയ കാര്യമായ മാറ്റം ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫോർക്ക് വരുന്നത് അല്പം നീളം കൂടിയ ഫോർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഡിസൈനിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം, റെൻഡർ ചെയ്തെടുത്തതാണ്.
അപ്പം CB350 RS ഹിമാലയൻ്റെയും പിന്നെ ഇവരുടെ ഒരു ഡിസൈൻ സ്കെലിട്ടനെ വെച്ചിട്ട് ഞാൻ ചെയ്ത ഡിസൈനാണ് ഈ കാണുന്നത്. അപ്പം ഏകദേശം ഇങ്ങനെയായിരിക്കാം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ്. അപ്പോൾ കുറച്ച് പോരായ്മകൾ അതിനകത്തുണ്ട്, സ്റ്റിൽ ഏകദേശം ഒരു ലുക്ക് ആൻഡ് ഫീല് ഇങ്ങനെയാകാനാണ് ചാൻസ് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഏകദേശം ഒന്നുകിൽ 2024 എൻ്റോടുകൂടി അല്ലെങ്കിൽ 2025 ആദ്യ മാസങ്ങളിൽ ഇറങ്ങാനാണ് ചാൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം CB350 യെക്കാളും അല്പം കൂടെ റേറ്റ് ഇതിന് കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 10-15K ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അഡീഷണലായിട്ട്. എന്തായിരുന്നാലും ഇൻ്റർനെറ്റിൽ ഒരുപാട് ട്രോൾസ് ഈ ഒരു ഡിസൈനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്, ഈ ഒരു സ്കെലിട്ടനെ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഔട്ട്പുട്ടിൽ മിക്കവാറും ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഹോണ്ട മാറി ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മറ്റൊരു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓൾറെഡി ഹോണ്ടയ്ക്ക് ഒരുപാട് ADVs നല്ല കിടിലൻ ഡിസൈൻസ് ഉള്ളതാണ്. ആ സ്ഥിതിക്ക് എന്തിന് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റിനെ അവർ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുറച്ച് ഇമിറ്റേഷൻ അവർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കപ്പെട്ടിരിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യുകയായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.